നമസ്കാരം. പത്മനാഭന്റെ പുണ്യഭൂമിയിലേക്ക് ഭാരതത്തിന്റെ രാഷ്ട്രീയ ചാണക്യൻ എത്തുന്നു, അമിത് ഷാ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അമിത് ഷാ ഇന്ന് സംസാരിക്കും, ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ജനസഹസ്രങ്ങൾ ഈ പരിപാടിക്ക് ഇന്ന് അനന്തപുരിയിൽ സാക്ഷികളാകും. അതിനുശേഷം നടക്കുന്ന പ്രത്യേക ചർച്ചകളും മീറ്റിങ്ങുകളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോടും മറ്റ് മുതിർന്ന നേതാക്കളോടും പ്രവർത്തകരോടുമൊക്കെ അമിത്ഷാ കാര്യങ്ങൾ വിശദീകരിക്കും, കാര്യങ്ങൾ ചർച്ച ചെയ്യും. ബി ജെ പിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തത്തിനാണ് അനന്തപുരി സാക്ഷ്യം വഹിക്കുന്നത്. അമിത് ഷാ എത്തുന്നു. ഇത് സത്യം പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൽ തുടങ്ങി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര, വിവിധ കേന്ദ്രങ്ങളിൽ പ്രമുഖരായ ഒട്ടേറെ പേർ, കേന്ദ്രമന്ത്രിമാർ, പ്രമുഖരായ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, എം പിമാർ ഒക്കെ അണിചേർന്ന ഇത്രയും വിശ്വവിജയിയായ ഒരു യാത്രയ്ക്ക് കേരളം ഇതിനു മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. യോഗി ആദിത്യനാഥിൽ തുടങ്ങി ഇങ്ങോട്ട് വി കെ സിംഗ്, സ്മൃതി ഇറാനി, തേജസ്വി സൂര്യ, മീനാക്ഷി ലേഖി, നിർമ്മല സീതാരാമൻ എണ്ണിയാലൊടുങ്ങാത്ത പ്രമുഖർ ആണ് ഈ യാത്രയ്ക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ മണ്ണിൽ പൊൻതാമര വിരിയുന്ന ആ പ്രതീക്ഷയുടെ നാളങ്ങൾക്ക് കൂടുതൽ ശോഭ പകർന്നുകൊണ്ട് ഈ യാത്ര കടന്നുപോകുന്ന വഴിയിലെല്ലാം തന്നെ വൻ സ്വീകരണമാണ് ആബാലവൃദ്ധം ജനങ്ങൾ നൽകിയത്. അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, ശുഭ പര്യവസായിയായ പരിസമാപ്തിയിലേക്കാണ് ഇതാ അമിത് ഷാ പത്മനാഭന്റെ മണ്ണിലേക്ക് എത്തുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു രാഷ്ട്രീയ യാത്ര അല്ല, ഇതൊരു ജനകീയ യാത്രയാണ് എന്ന് വേണം പറയാൻ. അത്രമാത്രം ജനനിബിഡമായിരുന്നു ഓരോ യാത്രയും. ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വിജയയാത്രയ്ക്ക് കിട്ടിയ സ്വീകരണങ്ങൾ അതാണ് കാണിച്ചു തരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് മൂന്ന് മുന്നണികളും തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണെന്ന് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. വളരെ വളരെ വിജയം കൈവരിച്ച യാത്ര, കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ അധ്യായത്തിന്, നിർണായകമായ വിജയയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കും. എന്തൊക്കെയായാലും ശരി, വളരെ ജനങ്ങളുടെ ഒരു പിന്തുണയാണ് ഈ യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യമായി കണ്ടത്. മാത്രമല്ല അമിത് ഷാ ശംഖുമുഖത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്ന അമിത് ഷാ ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലും ശ്രീരാമകൃഷ്ണ മഠത്തിൽ നടക്കുന്ന സന്യാസി സംഗമത്തിലും പങ്കെടുക്കും. തുടർന്ന് 5:30 ശംഖുമുഖം കടപ്പുറത്ത് വിജയയാത്രയുടെ സമാപന സമ്മേളനം ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി അമിത് ഷാ നിർവഹിക്കും. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, വി മുരളീധരൻ, കർണാടക ഉപമുഖ്യമന്ത്രി അശ്വത് നാരായണൻ, ബി ജെ പി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, കേരള പ്രഭാരി സി പി രാധാകൃഷ്ണൻ, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് തുടങ്ങിയവർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ജനസഹസ്രങ്ങളും സാംസ്കാരിക നായകരും സാംസ്കാരിക പ്രവർത്തകരും ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇന്ന് അമിത് ഷായുടെ മുന്നിൽ അണിനിരക്കും. സംസ്ഥാനത്തുടനീളം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളുമാണ് വിജയയാത്രയ്ക്കിടയിൽ ബി ജെ പിയിൽ ചേർന്നത് എന്ന പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട്. അത് നേരത്തെ തന്നെ സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഏറ്റവും അധികം 1700-ലധികം പേർ, 2000-ത്തോളം പേർ എന്ന് വേണമെങ്കിൽ പറയാം, ഈ വിജയയാത്ര തുടങ്ങി ഇന്ന് തിരുവനന്തപുരത്ത് തീരുന്നതുവരെ, സമാപന സമ്മേളനം കുറിക്കുന്നതുവരെ ഏതാണ്ട് 2000-ത്തോളം പ്രവർത്തകർ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നിൽ, ആ പൊൻതാമരയ്ക്ക് പിന്നിൽ അണിനിരന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട്. തീർച്ചയായും അമിത് ഷാ ഇക്കാര്യവും സൂചിപ്പിക്കും. മാത്രമല്ല ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനത്തിനും ഏതാണ്ട് 100-ഓളം പേർ ആ ഒരു വേദിയിൽ വെച്ച് അമിത് ഷായിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിക്കും, ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിക്കും എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. എന്തായാലും ഏറ്റവും വിജയകരമായ യാത്ര ഇന്ന് പൂർത്തീകരിക്കുകയാണ്. കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ നടന്നു നീങ്ങിയ, പൊൻതാമരയും പിടിച്ച് നടന്നു നീങ്ങിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും 1000-1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജനലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ മേഖലകളിലും. അതിന് ഇന്ന് ആ യാത്രയ്ക്ക് ശുഭകരമായ അന്ത്യം കുറിക്കുകയാണ്. അമിത് ഷാ എത്തുന്നു, അമിത് ഷാ എത്തുന്നു, അമിത് ഷായാണ് ഇത്. നമ്മളെല്ലാം പറയും, തുടക്കം നന്നായി, അവസാനം ഒടുക്കവും നന്നാവണം എന്നുള്ളതാണ്. തുടക്കം യോഗിയിൽ നിന്ന് ഇതാ ഈ യാത്രയുടെ സമാപനം അമിത് ഷാ. ഏറ്റവും രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ചിന്താശേഷിയുടെ അങ്ങേയറ്റം കണ്ട ചാണക്യ തന്ത്രങ്ങളുടെ അപ്പോസ്തലൻ അമിത് ഷായാണ് ഇന്ന് വിജയയാത്രയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക്, അനന്തപുരിയുടെ പുണ്യഭൂമിയിലേക്ക് എത്തുന്നത്. വിജയയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീ അമിത് ഷായ്ക്ക് കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതമോതുന്നു.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.